2018 June 26-നായിരുന്നു റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ആ ആവേശകരമായ മത്സരം അരങ്ങേറിയത്. അതെ, അർജന്റീന വേഴ്സസ് നൈജീരിയ പോരാട്ടം. 2018 വേൾഡ് കപ്പിൽ അർജന്റീന ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു മത്സരമായിരുന്നു അത്. കാരണം അർജന്റീന വേൾഡ് കപ്പിൽ തിരിച്ചു വന്ന മത്സരമായിരുന്നു അത്. രണ്ട് പോരാട്ട വീര്യമുള്ള സ്കോഡിനെയായിരുന്നു ഇരു ടീമുകളും മത്സരത്തിന് വേണ്ടി കളത്തിലിറക്കിയത്. ഫ്രാൻസിസ് ഉസാഹോയും ഒമറോഹോയും ഇക്കോങും ബലാഗുണും ഇടോബയും ഡിഡിയും മൈക്കിളും എറ്റോബയും മോസസും ഇഹിയാനാറ്റയും മുഹമ്മദ് മൂസയും അടങ്ങിയ ഒരു പോരാട്ട വീര്യമുള്ള സ്കോഡായിരുന്നു നൈജീരിയയുടേത്. സാക്ഷാൽ അർജന്റീനയുടെ സ്കോഡ് ഗോൾ കീപ്പർ ഫ്രാങ്കോ അർമാനി, ടെഗ്ലിഫിക്കോ, റോഹോ, ഓട്ടോമെൻഡി, മെർക്കാഡോ, എൻഹൽ ഡിമരിയ, എവർ ബനേഗ, ഹേബിയർ മാഷറാനോ, പെറസ്, ഇഗ്വേൻ, ലയണൽ മെസ്സിയും അടങ്ങിയ നല്ലൊരു സ്കോഡിനെ 4-4-2 എന്ന ഫോർമേഷനിൽ ജോർജെ സാമ്പോലി തന്ത്രം മെനഞ്ഞ് കളത്തിലേക്ക് ഇറക്കിവിടുന്നു. ഈ ആവേശകരമായ മത്സരത്തിന് വേണ്ടി ഇരു ടീമുകളും റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അതേ, മത്സരം നിയന്ത്രിക്കുന്നത് ചുനൈ ചാക്കിർ എന്ന തുർക്കിഷ് റഫറിയാണ്. അങ്ങനെ അർജന്റീന വേഴ്സസ് നൈജീരിയ മത്സരം കിക്ക് ഓഫിലേക്ക്. നൈജീരിയൻ താരം മൂസയുടെ ടച്ചോടുകൂടെ മത്സരം കിക്ക് ഓഫ് ആവുന്നു. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് നൈജീരിയയുടെ അറ്റാക്കാണ്. എന്നാൽ വളരെ വൈകാതെ തന്നെ മറുവശത്ത് അർജന്റീനയുടെ അറ്റാക്കും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പന്തുമായി ടെഗ്ലിഫിക്കോ നല്ലൊരു മുന്നേറ്റമായിരുന്നെങ്കിലും ആ ബോളിനെ കൺട്രോൾ ചെയ്യാൻ ടെഗ്ലിഫിക്കോക്ക് സാധിക്കാതെ പോകുന്നു. ഈ മത്സരം ആവേശകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം രണ്ടു ടീമുകളും തോറ്റിക്കഴിഞ്ഞാൽ അവർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്തേക്കാണ്. സാക്ഷാൽ നൈജീരിയയുടെ ഒരു അറ്റാക്ക്, പന്തുമായി ഇഹിയാനാറ്റോ, നൈജീരിയയുടെ 14-ാം നമ്പറുകാരൻ. എന്നാൽ അവിടെ വലിയൊരു അപകടം ഒഴിവാക്കുന്നു അർജന്റീനയുടെ വെള്ളിയേട്ടനായ ഹേബിയർ മാഷറാനോ. ഇപ്പോൾ സ്ക്രീനിൽ അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സി. അർജന്റീനയുടെ മുഴുവൻ പ്രതീക്ഷയും ആ 10-ാം നമ്പറുകാരനിൽ. മത്സരത്തിൽ പന്തിനെ യാത്രയൊഴിച്ചുകൊണ്ട് പിന്നീട് വലത്തോട്ടൊരു സെലിബ്രേഷനും കൂടിയും. വെറും മാസെന്ന് പറഞ്ഞാൽ പോരാ, മരണമാസ ഗോള് തന്നെയായിരുന്നു ഇത്. അതെ, 2018 വേൾഡ് കപ്പിൽ മെസ്സിയുടെ ആദ്യ ഗോൾ പിറക്കുന്നു. അതുകൊണ്ട് തന്നെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഗാലറിയിലെ അർജന്റീന ആരാധകര് നൃത്തം വെക്കുന്നു. അർജന്റീന 1-0. ആ ഒരു ഗോളിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എവർ ബനേഗയുടെ ഹൈ ബോൾ വരുന്നു, ഒരൊറ്റ ടച്ചിൽ മെസ്സി പന്തിനെ തന്റെ കാൽക്കീൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ഡിഫൻഡർമാരെയൊക്കെ കബളിപ്പിച്ച് തന്റെ വീക്ക് ഫൂട്ടായ വലത് കാല് കൊണ്ടാണ് മെസ്സിയുടെ ഗോൾ അടിച്ചത്. അതാണ് ഈ ഗോളിന്റെ ഇത്രയും സുന്ദരമാക്കുന്നതും രോമാഞ്ചം കയറ്റുന്നതും. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് റഷ്യൻ വേൾഡ് കപ്പിലെ 100-ാമത്തെ ഗോൾ മെസ്സിയുടെ കാലിൽ നിന്ന് തന്നെ പിറക്കുന്നു. അതെ, ഫുട്ബോൾ ലോകം ഉറക്കെ വിളിച്ചു പറയുന്നു, അസ്തമയത്തിനു ശേഷം ഒരു ഉദയമില്ലെങ്കിൽ പിന്നെ അത് സൂര്യനല്ലാതിരിക്കണം. കുരിശേറ്റത്തിനു ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലെങ്കിൽ പിന്നെ അയാൾ മിശിഹ അല്ലാതിരിക്കണം. വീണ്ടും അർജന്റീനയുടെ ഒരു അറ്റാക്ക് വരുന്നു. ഇപ്രാവശ്യം ഹിഗ്വയിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെസ്സിയുടെ നല്ലൊരു ത്രൂ ബോള്. പക്ഷെ അവിടെ സ്കോർ ചെയ്യാൻ ഹിഗ്വയിന് സാധിക്കാതെ പോകുന്നു. മറിച്ച് നൈജീരിയൻ ഗോൾ കീപ്പർ ഒസാഹോ അവിടെ വലിയൊരു അപകടം തന്നെ ഒഴിവാക്കുന്നു. അതിനിടെ അദ്ദേഹത്തിന് പരിക്കും പറ്റുന്നു. ആ ഒരു ഗോള് വന്നതോടുകൂടെ അർജന്റീന ആകെ ആവേശത്തിലായിരിക്കുന്നു. വീണ്ടും വീണ്ടും അർജന്റീന അറ്റാക്ക് ചെയ്യുന്നു. പന്തുമായി ഡിമരിയ, ചെറിയ വേഗത്തിൽ ഡിമരിയ. പക്ഷേ നൈജീരിയൻ താരങ്ങൾക്ക് ഡിമരിയെ ഫൗൾ ചെയ്യേണ്ടി വരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ഫൗൾ ചെയ്യുകയല്ലാതെ നൈജീരിയൻ ഡിഫൻസിന് വേറൊരു വഴിയുമില്ല. ആ ഒരു ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി മെസ്സിയും ബനേഗയും അവിടെ റെഡിയായി നിൽക്കുന്നു. വൗ, നല്ലൊരു ഫ്രീ കിക്ക്, നല്ലൊരു ഉശിരൻ അടി തന്നെയായിരുന്നു അത്. പക്ഷേ അവിടെ ക്രോസ് ബാർ വില്ലനാക്കുന്നു. മെസ്സി 2-ാമത്തെ ഗോൾ നേടി എന്ന് നമുക്ക് തോന്നിപ്പോയി. ചുരുക്കി പറഞ്ഞാൽ അവിടെ നൈജീരിയ രക്ഷപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ലാഫ് ടൈമിന് ശേഷം മത്സരത്തിന്റെ 48-ാം മിനിറ്റിലാണ് അർജന്റീനയ്ക്ക് ആ നിർഭാഗ്യം വരുന്നത്. അതെ, നൈജീരിയക്ക് അനുകൂലമായ കോർണർ കിക്ക് എടുത്തപ്പോൾ അവിടെ ബോക്സിനുള്ളിൽ മാഷറാനോ നൈജീരിയൻ താരത്തെ ഫോൾ ചെയ്യുന്നു. ആ പെനാൾട്ടി കിക്ക് എടുക്കാൻ വേണ്ടി നൈജീരിയയുടെ 11-ാം നമ്പറുകാരൻ ഇന്റർ മിലാൻ താരം വിക്ടർ മോസസ് വരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് അർമാനിയെ ഇടത്തോട്ട് കബളിപ്പിച്ചുകൊണ്ട് മോസസ് പന്തിനെ വലത്തോട്ട് യാത്രയൊഴിക്കുന്നു. നൗ അർജന്റീന 1-1. അതെ, നൈജീരിയൻ താരങ്ങൾ അവിടെ അർഹിച്ച സമനില നേടുന്നു. അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ സമനില മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ നൈജീരിയൻ ആരാധകര് സ്റ്റേഡിയത്തിൽ നൃത്തം വെക്കുന്നു. നൈജീരിയൻ നിരയിലേക്ക് ഇഗോളയും കൂടി എത്തിയപ്പോൾ അവരുടെ മുന്നേറ്റ നിരക്ക് മൂർച്ച കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ.
അവിടെ ഇഗോള മുന്നേറാൻ ശ്രമിച്ചെങ്കിലും ബനേഗ വന്ന് വളരെ പെർഫെക്റ്റ് ആയി ബ്ലോക്ക് ഇടുന്നു. ഈ മത്സരം ആവേശകരമായി എന്ന കാര്യത്തിൽ സംശയമില്ല, കാരണം രണ്ടു ടീമുകളും ആക്രമിച്ച് കളിക്കുന്ന കാഴ്ച. ഇവിടെ അർജന്റീന ഒരു മാറ്റം വരുത്തുന്നു, പെരസിന് പകരം പാവോനെ മൈതാനത്തേക്ക് ഇറക്കി വിടുന്നു. ഇവിടെ മത്സരത്തിന്റെ 74th മിനിറ്റില് അർജന്റീന ആരാധകരെ ഒന്ന് ഭയന്നുപോയ നിമിഷമാണ്. ലെഫ്റ്റ് പാർശ്വത്തിൽ നിന്ന് മൂസയുടെ ക്രോസ് വരുന്നു. ആ ബോളിനെ ക്ലിയർ ചെയ്യുന്നതിനിടെ മാർക്കോസ് റോഹയുടെ കൈകളിൽ പന്ത് സ്പർശിക്കുന്നു. ആ കളി കണ്ട 99% പേർക്കും അറിയാം അത് ക്ലിയർ ഹാൻഡ് ബോളാണെന്ന്, അതുകൊണ്ട് തന്നെ നൈജീരിയക്ക് അനുകൂലമായ പെനാൽറ്റിയാണെന്ന്. പക്ഷെ അവിടെ റഫറി വിധിക്കുന്നില്ല, റഫറിയുടെ മിസ്റ്റേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു വശത്ത് അർജന്റീന രക്ഷപ്പെടുമ്പോൾ മറുവശത്ത് നൈജീരിയ താരങ്ങൾ നിരാശാജനകമായി മാറുന്നു. ഇവിടെ യഹിയാനാച്ചയുടെ നല്ലൊരു ബുള്ളറ്റ് ഷോട്ട് പക്ഷേ ലക്ഷ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. നൈജീരിയയെ സംബന്ധിച്ചോളം അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ അവർക്ക് സമനില തന്നെ ധാരാളമായിരുന്നു. എന്നാൽ അർജന്റീനക്ക് അങ്ങനെയല്ല, അവർക്ക് സമനില പോരാ, അവർക്ക് ജയം തന്നെ വേണം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മത്സരത്തിന്റെ 85th മിനിറ്റില് ആ ഗോൾ വരുന്നു. റൈറ്റ് പാർശ്വത്തിൽ നിന്ന് മെർക്കാഡയുടെ വളരെ മനോഹരമായ ഒരു ക്രോസ് വരുന്നു. അവിടെ മാർക്കോസ് റോഹോ നൈജീരിയൻ ഡിഫൻഡർമാർക്കിടയില് ഒരു സ്പേസ് കണ്ടെത്തിക്കൊണ്ട് ഗോളാക്കി മാറ്റുന്നു. Yes, Argentina is coming back. Now, Argentina 2, Nigeria 1. അതെ, എവിടെ നിന്നാണ് മെർക്കാഡോ കുതിച്ചു വന്നത്? മെർക്കാഡോയുടെ ക്രോസ് പറന്നിറങ്ങുമ്പോൾ അവിടെ ഇഗ്വേനല്ലേ ഉണ്ടാകേണ്ടത്? അവിടെ സെൻട്രൽ ഡിഫൻഡർ മാർക്കോസ് റോഹോ സ്ഥാനം പിടിച്ചത് എങ്ങനെയാണ്? വെറും ഒരു ഡിഫൻഡറായവനെ ഇത്രയും മനോഹരമായി ഗോളടിക്കാൻ ആരാണ് പഠിപ്പിച്ചത്? 84th മിനിറ്റിലെ അത്ഭുതങ്ങളെ കുറിച്ച് ഏതൊരു ഫുട്ബോൾ പ്രേമിക്കും ഒന്നും പറയാനില്ല. അങ്ങനെ ഈ ആവേശകരമായ മത്സരം അവസാനിക്കുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ അർജന്റീന ആരാധകര് സ്റ്റേഡിയത്തിൽ നൃത്തം വെക്കുന്ന കാഴ്ച. അർജന്റീന തിരിച്ചു വന്നിരിക്കുന്നു. അതെ, അർജന്റീന അടുത്ത റൗണ്ടിലേക്ക്, നൈജീരിയ വേൾഡ് കപ്പിൽ നിന്ന് പുറത്ത്. ഇന്നും ഓരോ അർജന്റീന ആരാധകരും വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന ഒരു മത്സരം അത് ഇതുതന്നെയായിരിക്കും, അർജന്റീന വേൾഡ് കപ്പിൽ തിരിച്ചു വന്ന മത്സരം. ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോളുമായി കൂടുതൽ വീഡിയോസുകൾക്ക് വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോ ഗായ്സ്, ഫുട്ബോൾ മാനിയ എന്ന ഈ ചാനലിൻ്റെ കീഴിൽ ഫുട്ബോൾ സംബന്ധമായ ന്യൂസുകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ സംബന്ധമായ ഏറ്റവും പുതിയ ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും വേണ്ടി ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ചാനലിലും നിങ്ങളെ മനസ്സ് നിറഞ്ഞ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ചാനൽ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്.